എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി പരിപ്പ് കറിയാണ്. പരിപ്പും തക്കാളിയും ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ഒരു കറി തയ്യാറാക്കിയെടുക്കാം. അതിനാവശ്യമായ സാധനങ്ങൾ പരിപ്പ്, തക്കാളി, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, ഉപ്പ്, വെളുത്തുള്ളി. കുക്കറിലോട്ട് കഴുകിയെടുത്തിട്ടുള്ള പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പുളിക്കാവശ്യമായ തക്കാളി വേണം, അതുകൊണ്ട് 4 എണ്ണം എടുത്തിട്ടുണ്ട്. 3 പച്ചമുളക്, അത് നല്ല എരിവുള്ളതാണ്. ഇതിലേക്ക് വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി ഇതിനാവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. പരിപ്പ് അടിയിൽ പിടിക്കരുത്, അതിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി ഇത് വേവിച്ചെടുക്കാം. 3-4 വിസിലടിച്ചതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. പരിപ്പ് വേവുമ്പോഴേക്കും കറിയിലേക്കുള്ള തേങ്ങ അരച്ചെടുക്കാം. 1/2 മുറി തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. 1/4 ചെറിയ ഉള്ളി, 1 ടീസ്പൂൺ ജീരകവും. പരിപ്പും തക്കാളിയും ഒക്കെ നല്ലപോലെ വെന്തുടഞ്ഞിട്ടുണ്ട്. തേങ്ങ അരക്കാത്ത കറിയാണ് ആവശ്യമെങ്കിൽ ഇതൊന്ന് കടുകും വേപ്പിലയും ഇട്ട് ഒന്ന് താളിച്ചെടുത്താൽ മതി. നമുക്ക് തേങ്ങ അരച്ച കറിയാണ് വേണ്ടത്. തേങ്ങ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മിക്സിയുടെ ജാറിലേക്ക് വെള്ളം ഒഴിച്ച് ബാക്കിയുള്ളതും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ കറി നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം സ്റ്റൗ ഓൺ ചെയ്യാം. അതിനുശേഷം കറി നല്ലപോലെ ഒന്ന് വെട്ടിത്തിളക്കണം. ഉപ്പ് കുറവുണ്ടോയെന്ന് നോക്കി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. മറ്റ് പച്ചക്കറികളൊക്കെ തീർന്നാലും പരിപ്പും തക്കാളിയും എപ്പോഴും വീട്ടിലുണ്ടാകുന്ന സാധനങ്ങളാണ്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഈ പരിപ്പ് കറി. എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തി ആളെന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇനി കറി ഇറക്കി വെച്ച് കടുകും വേപ്പിലയും ഇട്ട് താളിച്ചെടുക്കാം. വളരെ എളുപ്പത്തിൽ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കറിയാണ് ഈ പരിപ്പ് കറി. പലർക്കും അറിയാവുന്ന കറിയാവും, എങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.